ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഒരു പുതിയ ലെസ്സനാണ് നോക്കാൻ പോകുന്നത്. പൊസസീവ്, അതായത് ഈ എന്നാണ് അത് എഴുതുന്നത്, എ എന്നാണ് നമ്മൾ പലപ്പോഴും വായിക്കുന്നത്. ഈ എന്ന് എഴുതുന്നു, എ എന്ന് വായിക്കുന്നു. ഇപ്പം ഈ വരുന്ന വേർഡ്സ് ഞാൻ നിങ്ങൾക്ക് ഇതുവരെ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സ, ഈ ജ, ഈ മു, ഇങ്ങനെയുള്ള വാക്കുകൾ. ഈ സ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ, ഈഗ്യോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പീനിയൻ, ഈജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയർ. ഇപ്പം ഇന്നത്തെ ലെസൺ നമുക്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന പേജ് നമ്പറിൽ 120, പേജ് നമ്പർ 120 ആണ്. സോ നമുക്കിതിലെ റൂൾസിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഈ ഒരു മ്യോങ്സയോട് ആഡ് ചെയ്യുമ്പോൾ, അതായത് റിട്ടൺ ഫോമാണ് നമ്മൾ നോക്കുന്നത് ആദ്യം, അതിനുശേഷം നമുക്ക് സ്പോക്കൺ ഫോം നോക്കാം. അപ്പോൾ ആദ്യം റിട്ടൺ ഫോമിൽ നമ്മൾ മ്യോങ്സയുടെ കൂടെ ഈ ആഡ് ചെയ്യുമ്പോൾ, മ്യോങ്സ അല്ലെങ്കിൽ പ്രോണൗൺസ്, മ്യോങ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗൺസ് ആണ്, നൗൺസിൻ്റെ കൂടെയും പ്രോണൗൺസിൻ്റെ കൂടെയും ഈ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണത് മാറുന്നത്. അപ്പം ആദ്യം നമുക്ക് നാ ആണ് വരുന്നത്. നാ നിങ്ങൾക്ക് ഐ ആണെന്ന് ഓൾറെഡി അറിയാം, നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നായിൻ്റെ കൂടെ ഈ വരികയാണ്, നായിൻ്റെ കൂടെ ഈ വരുമ്പോൾ നായേ, നായേ എന്നാണ് ഇത് വായിക്കുന്നത്. നായേ മീൻസ് മൈ. അടുത്ത നോ, നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ നോയേ, നോയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോർ. ഗ്, ഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി, ഖ്ഞോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷി. സോ ഖ്, ഈ ഖ്, ഈ ആഡ് ചെയ്യുമ്പോൾ ഖ്ഏ എന്ന് വരും. ഹെസ്, ഖ്ഞോയേ, അഗൈൻ ഖ്ഞോയേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖ്ഏ, ഖ്ഞോയേ അത്രയ്ക്ക് കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതല്ല. അതേസമയം നായേ, നോയേ ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അടുത്തത് നമുക്ക് സ്പോക്കൺ ഫോമിൽ വരുമ്പോൾ ഇതൊക്കെ എങ്ങനെ മാറുന്നു എന്ന് നോക്കാം. സ്പോക്കൺ ഫോമിൽ വരുമ്പോൾ നായേ, നേ ആയിട്ട് മാറുന്നു. നായേ, നേ ആയിട്ട് മാറുന്നു. അതായത് നമ്മൾ നെഗ, നെഗ എന്ന് പറയുമ്പോൾ ഐ എന്ന് പറയുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഗ ചേർത്ത് വരുന്ന, അതായത് നമ്മുടെ ടോപ്പിക് പാർട്ടുകൾ ചേർക്കുമ്പോൾ നാ, നാ പ്ലസ് ഗ നെഗ ആയിട്ട് മാറുന്നു. അതേ കണക്ക് നായേ, നേ ആയിട്ട് മാറുന്നു. നോയേ, നിഗ കണക്ക് നേ എന്ന് എഴുതുന്നു, നീ എന്ന് വായിക്കുന്നു. നിഗ, നിഗ, നെഗ ഇതൊക്കെ നമ്മൾ നേരത്തെ ലെസൻസിൽ കണ്ടിട്ടുള്ളതാണ്. സോ നിങ്ങൾക്ക് ആ ലെസൻസ് പോയി നോക്കാവുന്നതാണ് അറിയില്ലെങ്കിൽ. അടുത്ത് ഖ്ഏ, ഖ്ഞോയേ, ഖ്ഏ, ഖ്ഞോയേ, ഛേ, ഖേ എന്ന് വരും. ഛേ, ഖേ. സാധാരണ ഇത് രണ്ടെണ്ണവും ജെൻഡർ സെക്സ് വ്യത്യാസത്തിൽ പറയാത്തതാണ്. സോ ഛേ, ഖേ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഫീമെയിൽസിനും മെയിൽസിനും രണ്ടിനും ഉപയോഗിക്കാറുണ്ട്. അടുത്തത് നുഗ, നുഗ മീൻസ് ഹു, നുഗു മീൻസ് ഹൂസ്. ഇത് സെൻറ്റൻസ് അനുസരിച്ച് നമ്മൾ എവിടെയാണ് കൊടുക്കുന്നതെന്നുള്ളത് മാറുന്നതാണ്. അത് നിങ്ങൾക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ എക്സാമ്പിൾസ് കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവുന്നതാണ്. അടുത്തത് ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നേ ഛ നീ ഷിൻബാൾ, ഛ ഷിൻബൾ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഛ അല്ലെങ്കിൽ ഛദോങ് ഛ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാ, ഷിൻബൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂസ്. പിന്നെ ഇവിടെ ഒരാൾ മൈക്കിൾ എന്നൊരു പേര് തന്നിട്ടുണ്ട്. സോ മൈക്കിറെ ഛദോങ് ഛ, റിട്ടേൺ ഫോമിലാണെങ്കിൽ നമ്മൾ മൈക്കിറെ ഛദോങ് ഛ. ഇവിടെ നേ ഛ നീ ഷിൻബൾ, മൈക്കിറെ ഛദോങ് ഛ. അതേസമയം ഇതേ സാധനം തന്നെ നമ്മൾ സ്പോക്കൺ ഫോമിൽ പറയുകയാണെങ്കിൽ മൈക്കിറെ ഛ, ഛ വരെ നമ്മൾ പറയും. അല്ലെ മൈക്കിൾ ഛ, അല്ലെ മൈക്കിൾ കോ എന്ന് നമ്മൾ പറയും. കോ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. സോ അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നേരത്തെ ക്ലാസ് പോയി കാണാവുന്നതാണ് നിങ്ങൾക്ക്. അടുത്ത താഴോട്ട് കുറച്ചുകൂടെ എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്. സോ ഇൻ സ്പോക്കൺ ഫോം ഹി ഓർ ഷീ ഓർ ഹിസ് ഓർ ഹെർ ഇസ് റെയർലി യൂസ്ഡ്. ഞാൻ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ആൾക്കാരുടെ പേര് വെച്ച് തന്നെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കൂടെ ഷീ, നിം, ഏ ഇങ്ങനെയുള്ള വാക്കുകൾ, ഇങ്ങനെയുള്ള സഫിക്സുകൾ ചേർക്കുകയാണ് ചെയ്യുന്നത്.
സോ പൊസസീവ് ഫോം വരുമ്പോഴും സെയിം കാര്യം തന്നെയാണ് വരുന്നത്. ഇവിടെ ലിസ എന്ന പേരാണ് വരുന്നത്. സോ ലിസാസ്, ലിസായെ ചിങ്കു എന്നാണ് വരുന്നത്. ലിസായ ചിങ്കു വൺ, ലിസായ ചിങ്കു ടു. ചിങ്കു മീൻസ് ഫ്രണ്ട്. സോ ഇവർ തമ്മിലുള്ള ഡയലോഗാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ഡയലോഗ് നോക്കാം. അഗൈൻ സ്പോക്കൺ ഫോം ആണെന്ന് ഓർത്തോളുക. ലിസായെ ഖബാങ് ചിഞ്ച എപ്പോ, ലിസ ഖബാങ് ചിഞ്ച എപ്പോ. ലിസ ഖബാങ് എന്ന് പറയുന്നതിനെക്കാട്ടിയും ലിസായെ ഖബാങ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി നാച്ചുറൽ. സോ ലിസായെ ഖബാങ് ചിഞ്ച എപ്പോ. ഇപ്പം രണ്ടാമത്തെ ചിങ്കു, അതായത് രണ്ടാമത്തെ ഫ്രണ്ട് ചിഞ്ച നാദോ കുസാവു ശിപ്ത. ലിസായെ ഖബാങ്, ഖബാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ്. ചിഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഓർ റിയലി. എപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിറ്റി. ചിഞ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലി എന്നുള്ളത്. ഈ ചിഞ്ച തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ചിഞ്ച നാദോ കുഗോ സാഗോ ശിപ്ത. കുഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്, അതായത് ആ ബാഗ്. നാദോ, ദോ എന്താണെന്ന് നിങ്ങൾ എഡിറ്റ് പാർട്ടികൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അഗൈൻ ദോയിൻ്റെ കോൺജുഗേഷൻ റൂൾസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ദോയിൻ്റെ വീഡിയോ എടുത്ത് നോക്കാം. ദോയിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. സാഗോ ശിപ്ത, സദാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗൈൻ ബൈ ആണ്. ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ധുങ്സ പഠിപ്പിച്ചിരുന്നപ്പോൾ പഠിപ്പിച്ചൊരു വാക്കാണ്. ഗോ ഇവിടെ വന്നിരിക്കുന്നത് കണക്റ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. സോ അതും നമുക്കൊരു സെപ്പറേറ്റ് ലെസൺ ഉണ്ടായിരുന്നു. നേരത്തെ വീഡിയോസ് നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. ഗോയിൻ്റെ വീഡിയോയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. ശിബ്ദ, ഗോ ശിബ്ദ, ഗോ ശിബ്ദ ഒരുമിച്ചാണ് വരുന്നത്. അത് നിങ്ങൾക്ക് നേരത്തെ ലെസൺ കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. സോ ലിസ ഖബാങ് ചിഞ്ച, ലിസായെ ഖബാങ് ചിഞ്ച എപ്പോ. ചിഞ്ച നാദോ കുഗോ സാഗോ ശിബ്ദ. മീനിങ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ലിസാസ് ഹാൻഡ് ബാഗ് ഇസ് വെരി പ്രിറ്റി ഓർ റിയലി പ്രിറ്റി. സോ ദ സെക്കൻഡ് ഫ്രണ്ട് ആസ് റിയലി, ഐ ടു വോണ്ട് ടു ബൈ ദാറ്റ് എന്നാണ് പറയുന്നത്. അടുത്തത് നേ, അതായത് ഇത് നേ എന്ന് തന്നെയാണ് വായിക്കുന്നത്. ആലോചിച്ചോളുക, നേ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ നൗണിൻ്റെ കൂടെ, ഒരു നെയ്മോ നൗണോ വാട്ട് എവർ, അതിൻ്റെ കൂടെ പൊസസീവ് നൗണായിട്ട്, പൊസസീവ് കാണിക്കാനായിട്ട്, അതായത് ഒരു ഗ്രൂപ്പ് ഓർ ഓർഗനൈസേഷൻ ഈ പേഴ്സൺ ഇൻക്ലൂഡഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ പേഴ്സൻ്റേതാണെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നേ ഉപയോഗിക്കും. എന്തൊക്കെ ഗ്രൂപ്പ്സ്, എന്തൊക്കെ ഓർഗനൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം നമുക്ക് എക്സാമ്പിൾ നോക്കിയിട്ട് പറഞ്ഞുതരാം. അഗൈൻ ഇറ്റ്സ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു ഫ്രണ്ട്സ്, ദാറ്റ് ഇസ് ലിസാസ് ഫ്രണ്ട്സ്. സോ ലിസാനെ ചിപ് ചിഞ്ചക്കോ, ലിസാനെ ചിപ് ചിഞ്ചക്കോ. ഇപ്പം അഗൈൻ ലിസാനെ എന്ന് പറയുന്നത് ലിസായെ എന്ന് പറയുന്ന സെയിം മീനിങ് ആണ്. പക്ഷേ ഇവിടെ ജിബ് ആയതുകൊണ്ട്, ജിബ് ഇവിടെ ഹക്യോ. ജിബ് എന്താന്ന് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹൗസ് എ ഹോം. ഹക്യോ, ഹക്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ. അഗൈൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള വേർഡ്സ് ആണ്. സോ ലിസാനെ ഹക്യോ, ഹക്യോ ദോ ചിഞ്ചക്കോ. ആദ്യം വീട് ഭയങ്കര വലുതാണ്. വീട് ഹൗസ് ഇസ് റിയലി ബിഗ്. ലിസാസ് ഹൗസ് ഇസ് റിയലി ബിഗ് എന്ന് നമ്മൾ ഖോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ്. ഖുദ ആണ് അതിൻ്റെ പ്ലെയിൻ ഫോം, അത് ഖോ ആയിട്ട് മാറുന്നതാണ്. സോ ജിബ് ഓൾറെഡി നമ്മൾ ബിഗായി, ബിഗാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് അടുത്ത സെൻറ്റൻസിൽ നമ്മൾ ദോ ഉപയോഗിക്കുന്നത്. ലിസാനെ ഹക്കിയോ ദോ ചിഞ്ച ഖോ, അല്ലെങ്കിൽ ലിസാനെ ഹക്കിയോ ദോ ഖോ. എങ്ങനെ പറഞ്ഞാലും അഗൈൻ ഇറ്റ്സ് റൈറ്റ്. സോ നമ്മൾ നേ എവിടെയൊക്കെയാണ് വരുന്നതെന്ന് അടുത്തത് നോക്കാം. സോ നേ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേ സാധാരണ സ്കൂൾ, ഹൗസ്, കമ്പനി, കൺട്രി ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ്. സ്കൂൾ, ഹൗസ്, കമ്പനി, കൺട്രി ഇങ്ങനെയുള്ള ഗ്രൂപ്പ്സ് ഓർ ഓർഗനൈസേഷൻസിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ നേ ഉപയോഗിക്കുന്നത്. അഗൈൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നീ എന്നല്ല വായിക്കുന്നത്, നേ എന്നാണ് വായിക്കുന്നത്. അതേസമയം കാർ, ബാഗ്, അങ്ങനെയുള്ള ഒബ്ജക്ട്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ നേ ഉപയോഗിക്കില്ല, ഈ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ഡിഫറൻസ്. കൺഫ്യൂസ്ഡ് ആവരുത്, മിക്സപ്പ് ചെയ്യരുത്. ഇപ്പം നേ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഈ ഉപയോഗിക്കുകയോ, ഈ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നേ ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സെൻറ്റൻസ് തെറ്റാണ് എന്ന് ആലോചിച്ചോളുക. സോ ഇതോടെ നമ്മുടെ ഇന്നത്തെ ലെസൺ തീരുകയാണ്. ഇനി നമുക്ക് എല്ലാ ക്ലാസ്സിലെയും പോലെ പ്രൊവേർബ്സ്, ഇഡിയംസ് ഇതിലേക്ക് കടക്കാം. സോ ഇവിടെ നമുക്ക് ഇന്നത്തെ പ്രൊവേർബ് നോക്കാം. ആദ്യത്തെ പ്രൊവേർബ്, ആദ്യത്തതല്ല, ഇത് ആറാമത്തെയാണ്. നേരത്തെ ക്ലാസ്സുകളിൽ ഇതുവരെ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് എടുത്തു നോക്കാവുന്നതാണ്. നമ്മരൻ സേഗാതുക്കോ, ഭമ്മരൻ
ചുയ്കാതെന്താ പ്രോവാണ് നമ്മാരൻ സേകാതക്കും അമ്മാരൻ ചുയ്കാതെന്താ. ഇപ്പം നാജ് നാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ഓർ മോർണിംഗ് എന്നാണ് അർത്ഥം. നാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ എന്നാണ് അർത്ഥം. മഴ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് എന്നാണ് ഇവിടെ മീനിങ് വരുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. മഴന് വേറൊരു മീനിങ് കൂടിയുണ്ട്, ഹേഴ്സ് എന്നുള്ളൊരു മീനിങ് കൂടിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നു. സേ സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേർഡ് എന്നാണ് അർത്ഥം. സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേർഡ് എന്നാണ് അർത്ഥം. സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ എന്നൊരു അർത്ഥവും കൂടി ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നമ്മാരൻ സേഗ ദുക്കോ ദുത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ. അഗൈൻ ഇവിടെ ഗോ വരുന്നു, കണക്റ്റീവാണ്. ഭമ്മാരൻ ഭം ഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ്. അഗൈൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഭമ്മാർ. ഇപ്പം നൈറ്റിൽ സംസാരിക്കുന്ന വേർഡ്സ് അല്ലെങ്കിൽ നൈറ്റിൽ സംസാരിക്കുന്ന കോൺവെർസേഷൻസ്, ഇത് ഡേയിൽ സംസാരിക്കുന്ന കോൺവെർസേഷൻ. അപ്പം ഡേയിൽ സംസാരിക്കുന്ന കോൺവെർസേഷൻ ബേർഡ് കേൾക്കുകയും നൈറ്റിൽ സംസാരിക്കുന്ന കോൺവെർസേഷൻ ജ്വീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാറ്റ് റാറ്റ് കേൾക്കുകയും ചെയ്യും. അതായത് നമ്മൾ എപ്പോൾ എവിടെ എന്ത് സംസാരിച്ചാലും അത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവും, നമ്മൾ ആരും കേൾക്കില്ല എന്ന് വിചാരിച്ചാലും. സോ ദ വാൾസ് ഹാവ് ഇയേഴ്സ് എന്നാണ് അതിന് മീനിങ് നമ്മുടെ ചുറ്റും ഭിത്തി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോലും കേൾക്കാൻ ഏതെങ്കിലും ഒരു ചെവി കാണും. അടുത്തത് കോട്ടാണ്. ഓൻസുങ് ഇതോ നാമു ഏസോ തോറോ ചീത്തക ഇത്ത. ഓൻസുങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്കി. ഓൻസുങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്കി. ദോ ഇവിടെ അഡിറ്റീവ് പാർട്ടികൾ അഗൈൻ വരികയാണ്. നാമു നാമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീ. ഏസോ ടൈം ആൻഡ് പ്ലേസ് പാർട്ടികൾ. ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതും ഞാൻ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. തോറോജെ തോറോജിത മീൻസ് വീഴുന്നത്. തേക ഇത്ത തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വീഴുന്ന സമയങ്ങൾ ഉണ്ട്. അഗൈൻ ടോപ്പിക് പാർട്ടികൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഓൻസും ഇതോ നാമു ഏതോ തോറോജിത്തക ഇത്ത. അതായത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മങ്കി ഈസ് വെരി ഗുഡ് അറ്റ് ക്ലൈംബിങ് ട്രീസ്. പക്ഷേ അത്രയും കഴിവുള്ള അത്രയും എക്സ്പെർട്ടീസ് ഉള്ള മങ്കി പോലും കുരങ്ങം പോലും മരത്തിൽ നിന്ന് വീഴുന്ന സന്ദർഭങ്ങളുണ്ട്. ഇപ്പം നമ്മൾ എത്ര നന്നായിട്ട് ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞാലും തെറ്റുപറ്റ എന്നാണ് ഈ കോട്ടിലൂടെ പറയുന്നത്. അടുത്ത നമുക്ക് ഇടിയം നോക്കാം. തൊങ്മുതും ഖേഗ ഖ്യോമുതും ഖേ നാമുറന്ത. തൊങ്മുതും ഖേഗ ഖ്യോമുതും ഖേ നാമുറന്ത. അപ്പം ഇതിൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡോഗ് കവേർഡ് വിത്ത് ഡങ് സ്കോൾസ് ദ ഡോഗ് വിത്ത് ദ ചാഫ്. അപ്പം ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പോട്ട് കോളിംഗ് ദ കെറ്റിൽ ബ്ലാക്ക്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സ്ഥിരം നമ്മൾ സൊസൈറ്റിയിൽ കാണുന്ന ഒരു കാര്യമാണ്. സ്വയം ഓൾറെഡി തെറ്റ് ചെയ്തിട്ടുള്ളപ്പോൾ മറ്റൊരാളുടെ തെറ്റിനെ, അല്ലെങ്കിൽ മറ്റൊരാൾ തെറ്റ് പോലും ചെയ്തിട്ടില്ലാത്തപ്പോൾ അയാളെ കുറ്റം പറയുക. ദ പോട്ട് കോളിംഗ് ദ കെറ്റിൽ ബ്ലാക്ക്. അടുത്തത് നമുക്ക് സേയിങ് ആണ്. അഗൈൻ ഇത്ര ഇത്ര ക്ലാസ്സുകളിൽ നമ്മൾ അഞ്ചെണ്ണം ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. സോ ഇത് ആറാമത്തെയാണ്. യോ വാങ്ങൻ ചിരിയോ വാക്ക് ചിരിയോ യാക്ബുദ നത്ത. യോബാങ് അല്ലല്ലോ ഇത്, സോറി ഇത് ഏബാങ് ആണ്. ഏബാങ് ചിരിയോ യാക്ബുദ നത്ത. ഏബാങ് ആണിത്, ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്, ഐ എം സോറി. സോ ഏബാങ് ചിരിയോ യാക്ബുദ നത്ത. ഏബാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻഷൻ. ചിരിയോ യാഗ് യാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ. സോ ചിരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ്. സോ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന മെഡിസിൻ. സോ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള മെഡിസിൻ എന്ന് പറയുമ്പോൾ അത് ക്യൂറാണ്. സോ നത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധ മീൻസ് ലൈക്ക് ദാൻ എന്നുള്ള ഒരു മീനിങ് ആണ്. ബോധ മീൻസ് ദാൻ, നത്ത മീൻസ് ബെറ്റർ. സോ ഏബാങ് ചിരിയോയാക്ബുദ നത്ത. സോ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സേയിങ് ആണ്. എല്ലാവരും മാസ്ക് ഉപയോഗിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, മാക്സിമം പറ്റുന്നിടത്തോളം വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുക. ഹെൽത്ത് ഇസ് ബെറ്റർ ദൻ എനിത്തിങ്. ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്തും ചെയ്യാം, അത് കുറച്ച് ലേറ്റായാലും വേണ്ടില്ല. ഓക്കെ, സോ അടുത്തത് സജാസംഗമാണ്. സജാസംഗം എന്താണെന്ന് ഞാൻ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. സോ ഇന്നത്തെ സജാസംഗം സോഴ്സാങ് ഖാസാങ് സോഴ്സാങ് ഖാസാങ്. അതായത് മഴ പെയ്യുമ്പോൾ അങ്ങ് കാര്യമായിട്ട് അങ്ങ് പെയ്യുക. വെൻ ഇറ്റ് റെയിൻസ് ഇറ്റ് പോസ്. ഇപ്പം കൊറിയനിൽ ഇതിൻ്റെ മീനിങ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചൈനീസ് ആണെന്ന് ആലോചിച്ചോണം.
സോ ഇതിൻ്റെ കൊറിയൻ മീനിങ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആഡിങ് സ്നോ ടു ദ ഫ്രോസ്റ്റ്, ഓൾറെഡി സ്നോ വരുന്നുണ്ട്, ഓൾറെഡി സ്നോ വരുന്നതിൻ്റെ കൂടെ മഞ്ഞും കൂടി. സോ അതിൽ ഓരോ വാക്കിൻ്റെ കൊറിയൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സോൾ, സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുൻ, നുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോ എന്നൊരു മീനിങ് ഉണ്ട്, ഐസ് എന്നൊരു മീനിങ് ഉണ്ട്. അതായത് ഈ ഐ മീൻ ഇ വൈ ഇ എസ് കണ്ണ്, കണ്ണ് എന്നുള്ളൊരു മീനിങ്ങും ഉണ്ട്. സോ സോൾ നുൻ എന്ന് നുൻ എന്നുള്ള മീനിങ്ങാണ് വരുന്നത്, ഇവിടെ സ്നോ എന്നുള്ള മീനിങ്ങാണ് വരുന്നത്, കണ്ണെന്നുള്ള മീനിങ് അല്ല. സോൾ സാങ്, ഇപ്പോൾ സാങ് സാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ നോക്കിയ സദാസമയിൽ സാങ് വന്നിരുന്നു. സോ അതിന് വി ഓർ ഓൺ ടോപ്പ് ഓർ എബവ് എന്നാണ് മീനിങ് വരുന്നത്. അർത്ഥം ഗ, ഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധോത, അതായത് ഇപ്പോഴുള്ളതിനെക്കാട്ടിയും കൂടുതൽ, ഇപ്പോഴുള്ളതിൻ്റെ മേളിൽ കൂടെ വീണ്ടും, അതാണ് ആഡ് എന്നുള്ള മീനിങ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത സങ്, സങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി, സോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോസ്റ്റ് എന്നുള്ള മീനിങ് ആണ്. ഇപ്പം ഇവിടെ ചൈനീസാണ് ഇതത്രയും, കൊറിയൻ മീനിങ് ആണ്, അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ ഞാൻ ഇവിടെ എഴുതിയിരിക്കുകയാണ്. സോ ഓൾറെഡി ഉള്ള പ്രശ്നത്തിൻ്റെ കൂടെ വീണ്ടും പ്രശ്നം എന്ന് പറയുന്ന മീനിങ് ആണ് സോറി സങ്, ഖസാങ്. അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നമില്ലാതെ പ്രശ്നം കുറേ നാൾ കൂടിയിട്ട് എന്തെങ്കിലും വരുമ്പോൾ അങ്ങ് വലിയ കാര്യമായിട്ട് സോൾവ് ചെയ്യാൻ പാടുള്ള ഒരു വലിയ പ്രശ്നം അങ്ങ് വരികയാണ്. ഇപ്പം കോവിഡ് വന്നടക്ക്, കോവിഡ് വന്ന് അതിൻ്റെ മേളിൽ കൂടെ മ്യൂട്ടൻ വേരിയൻസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. സോ പ്രോബ്ലം ഓൺ ടോപ്പ് ഓഫ് പ്രോബ്ലം. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക, ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഈ റിസോഴ്സസ് ഒരുപാട് ആൾക്കാരിൽ എത്താൻ വേണ്ടി സഹായിക്കുക. അപ്പോൾ നമുക്ക് ഒരു പുതിയ ലെസണുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.